ഇത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തം. കേരളത്തിലെ ഒരു കാലത്ത് തൊഴിലാളികളെ കുറ്റം പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ വികസന കാര്യങ്ങളിലും എല്ലാ പുരോഗതിയുടെ കാര്യങ്ങളിലും തൊഴിലാളികൾ ഭാഗവാക്കാകുന്നു, തൊഴിലാളി നേതാക്കൾ പങ്കാളികളാകുന്നു. ഒരു കാലത്ത് കുറ്റപ്പെടുത്തിയിരുന്നവർ പോലും ഇന്ന് തൊഴിലാളി പ്രശ്നമല്ല കേരളത്തിലെ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ എന്ന് തുറന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ ഇന്നേതെങ്കിലും വിധത്തിൽ ഒരാക്ഷേപം തൊഴിലാളികൾക്ക് നേരെ ഉയരുന്നെങ്കിൽ അത് നോക്കുകൂലിയുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നോക്കുകൂലിയെ ഒരു തൊഴിലാളി യൂണിയനും അംഗീകരിക്കുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കുന്നില്ല. പക്ഷേ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അത് പലപ്പോഴും തൊഴിലാളി സംഘടനകളോ തൊഴിലാളികളോ പോലും ഉൾപ്പെടാത്തവരായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ളവരായിരിക്കും. പക്ഷെ പേരുദോഷം വരുന്നത് തൊഴിലാളികൾക്കാണ്. ഇന്നിപ്പോൾ ആ പേരുദോഷം പോലും വരാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി എല്ലാ യൂണിയനുകളും തൊഴിലാളികളും മുമ്പോട്ട് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത ശ്രീ ഷിബു ബേബി ജോണിയും അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്ന മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ഗുരുദാസൻ അടക്കമുള്ള തൊഴിലാളി നേതാക്കളോടും എനിക്ക് വളരെയധികം സന്തോഷവും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഇവിടുത്തെ ഈ ചുമട്ടുതൊഴിലാളി നിയമം കേരള നിയമസഭ പാസ്സാക്കുമ്പോൾ ഞാനായിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രി. അന്ന് ഈ നിയമം കൊണ്ടുവന്നപ്പം പലരും വിമർശിച്ചു, രൂക്ഷമായിട്ട് വിമർശിച്ചു. അന്ന് സംസ്ഥാനത്തൊട്ടാകെ കയറ്റി ഇറക്കവുമായി ബന്ധപ്പെട്ട്, ചുമട്ടു തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ധാരാളം വിമർശനങ്ങളും പരാതികളും ഉയരുന്നൊരു കാലഘട്ടമായിരുന്നു 77.